ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ബേക്കിംഗ് ബാസ്ക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പം നോർമൽ നമ്മളുടെ ഒരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ബേക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ബേക്കിംഗ് ബാസ്ക്കറ്റിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. അതേപോലെ തന്നെ ഞാൻ മുൻപത്തെ ഒരു വ്ളോഗിലൊക്കെ ആയിട്ട് നമ്മളുടെ ഒരു സൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊരു മൂന്നാല് പ്രോഡക്ട്സും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നീടുള്ളൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. നമ്മളുടെ ബേക്കിംഗ് ബാസ്ക്കറ്റ് ഒന്ന് റെയ്ഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾക്ക് സൈഡറിൻ്റെ പ്രോഡക്ട്സ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പം അതിൽ ആദ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വെറ്ററാണ്. ഇതൊരു നിറ്റ് വെയറാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഒരു മെറ്റീരിയൽ കാണുമ്പോഴത്തേക്കിനും അറിയാമല്ലോ. ഇത് നമുക്കിപ്പം സ്കേർട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയോ ഒക്കെ തന്നെ നമ്മളുടെ ഒരു ടോപ്പിൻ്റെ മുകളിലായിട്ട് ഇടാനായിട്ട് പറ്റും. ഇതിൻ്റെ താഴത്തെ പോർഷൻ ഓപ്പൺ ആണ് രണ്ട് സൈഡിലും, അതേപോലെ തന്നെ രണ്ട് സൈഡിലും നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഈ സൈഡറിൽ നിന്നുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ടാവും. അതേപോലെ തന്നെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ്, ഏതൊക്കെ പ്രൈസിലുള്ളതാണെന്ന് അറിയാനും പറ്റും. പിന്നീടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അക്രിലിക് സൺഗ്ലാസസ് ആണ്. ഇതും എനിക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഇതും ഒട്ടും തന്നെ എക്സ്പെൻസീവ് അല്ല. ഇതിൻ്റെ ഒരു പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെങ്കിലും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡർ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇനി ലിങ്കായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ആ ഒരു പോർഷൻ കോപ്പി ചെയ്തിട്ട് വേറൊരു ബ്രൗസറിലേക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൈഡറിൻ്റെ ലിങ്ക് ഓപ്പണായി വരും. പിന്നെയുള്ളതും ഒരു നിറ്റ് വെയർ തന്നെയാണ്. ഇത് സ്വെറ്ററാണ്, അതേപോലെ തന്നെ ഹൈനെക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എന്ന് പറയാൻ പറ്റത്തില്ല, മുതിർന്ന ആളുകൾക്കും ഇടാം. അപ്പം ഇപ്പോൾ ഇവിടെ മോൾ ഇട്ടിട്ടുള്ളത് സ്മോൾ സൈസാണ് കേട്ടോ. സ്മോൾ സൈസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാകമായിരിക്കും. അപ്പം വലിയ ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഇപ്പം ലാർജ് ഒക്കെ എടുത്താലും മതി. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു സൈഡറിൻ്റെ ഹോൾ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും അതിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഓൺലൈനിൽ ക്ലോത്ത്സ് നമ്മളുടെ ഒരു സൈസിനനുസരിച്ച് ഓർഡർ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പ്രോഡക്ട്സ് ആയിരുന്നു മുൻപത്തെ രണ്ട് വീഡിയോയിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാതെ ഉണ്ടായിരുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു ബേക്കിംഗ് ബാസ്ക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളതിലേക്ക് കടക്കാം. ആദ്യം തന്നെ അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതിലെ പല ഐറ്റംസും ഞാൻ പല സമയങ്ങളിലായിട്ടൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഈ ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലെ കേക്ക് മൗൾഡാണ്. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് മൗൾഡ്. ഞാൻ കേക്ക് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത് ടിഫാലിൻ്റെ ആണ്, അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇത്രയും നാളായിട്ടും അതിനൊരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമുക്കൊരു 1 kg കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരേ ടൈപ്പിലുള്ള ഒരേ സൈസിലുള്ള മൗൾഡാണ്. അപ്പം ഇത് ഞാൻ നമ്മൾക്കിപ്പോൾ ഒരു ഡബിൾ ലെയർ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരേ ടൈപ്പ് മൗൾഡ് ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ എസ്പെഷ്യലി നമ്മളൊരു ഡബിൾ ലെയർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യത്തെ സെറ്റ് നമ്മൾ ഒരു മൗൾഡിൽ ഒഴിച്ച് അതിനെ ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് കംപ്ലീറ്റ്ലി ബേക്കായി വന്ന് കഴിഞ്ഞിട്ട് എടുത്തിട്ട് മാത്രമേ നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്താണ് നമ്മളുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ അത് ഒരുപാട് നേരം അങ്ങ് ഇരുന്നിട്ട് ആ ഒരു ബാറ്ററിൽ ഇങ്ങനെ അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്ന കേക്കിന് ചിലപ്പോൾ അത് ഒരുപാട് അങ്ങ് പൊങ്ങി വരാനും അല്ലെങ്കിൽ എൻ്റെ നടു ഇങ്ങനെ കുഴിഞ്ഞു പോകാനും ഒക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡബിൾ ലെയർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെയിം സൈസിലുള്ള സെയിം ഷേപ്പിലുള്ള മോൾഡ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ഈ ഒരു ഫ്ലവർ ഷേപ്പിലെ കുക്കി കട്ടേഴ്സ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുക്കി കട്ടറായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഈ ബുൾസയൊക്കെ ഉണ്ടാക്കത്തില്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സമയത്ത് അവർക്കിങ്ങനെ ഷേപ്പൊക്കെ ഫോം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മെയിൻലി ഉപയോഗിച്ചിട്ടുള്ളതും അതിനു വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഇതേപോലെയുള്ള കുക്കി കട്ടേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മളുടെ പാനിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ
ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മളുടെ ബുൾസേ വരുന്നത്. പിന്നെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ഈ ഒരു കപ്പ് കേക്ക് മോൾഡാണ്. ഇതിനകത്ത് നമുക്ക് ഒറ്റ സമയത്ത് തന്നെ ഒരു 12 കപ്പ് കേക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ അത്യാവശ്യം റെഗുലറായിട്ടൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൗൾഡിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ ഒരു കപ്പ് കേക്കിൻ്റെ കപ്സ് ഉണ്ടല്ലോ, പേപ്പർ കപ്സ്. ഈ പേപ്പർ കപ്സ് നമുക്ക് പല സൈസിലുള്ളത് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഒരു കപ്പ് കേക്ക് മൗൾഡ് ഏത് സൈസിലുള്ളതാണോ അതിലേക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള പേപ്പർ കപ്സ് വാങ്ങണം. ഒരുപാട് ചെറുതാണെങ്കിൽ നമ്മൾ ഈ കപ്പ് കേക്ക് മൗൾഡിലേക്ക് ഈ പേപ്പർ കപ്സ്, ചെറിയ പേപ്പർ കപ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുമ്പോഴത്തേനും അതങ്ങ് പരന്നങ്ങ് പോവും. പിന്നെ ഒത്തിരി വലുതാണെങ്കിലും അതിനകത്തേക്ക് കറക്റ്റ് ഫിറ്റ് ആവാണ്ട് അതിങ്ങനെ ചുളുങ്ങിയൊക്കെ പോവും. അപ്പോൾ കറക്റ്റ് സൈസിലുള്ളതാണെങ്കിൽ നമ്മൾ കപ്പ് കേക്ക്സ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു ഷേപ്പിലൊക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് കേക്ക് മോൾഡിൽ വെച്ച് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ കപ്സിലൊക്കെ വെച്ച് കുറച്ച് കപ്പ് കേക്ക്സ്, ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടോ, അതിൻ്റെ ഒരു നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്, നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്നേക്കുന്നതാണ്ടില്ലേ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലതുപോലെ ബേക്കായി വന്നേക്കുന്നതാണ്. പിന്നെയുള്ള ഒരു കേക്ക് ടിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അലുമിനിയത്തിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിൻ്റെ ഒരു ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ അവൻ യൂസ് ചെയ്യാതെ നമ്മൾക്കിപ്പം ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതേപോലെയുള്ള ഷേപ്പിലുള്ളതൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഇപ്പം വലിയ പാത്രം, ചരുവം, അതിനകത്തേക്കൊക്കെ ഇറക്കി വയ്ക്കാനായിട്ട് ഒരു എളുപ്പമുണ്ട്. പിന്നീടുള്ള ഒരു മൗൾഡ് എന്ന് പറയുന്നതും ഈ ഒരു ഫ്ലവർ ഷേപ്പിലുള്ളതാണ്. ഇതിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴും ആ ഒരു ഇതിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരിക്കും. ഇതൊരു 1/2 kg കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ നല്ലത്. ഇത് നമുക്ക് ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. നേരത്തെ സ്റ്റീലിൻ്റെ കുക്കി കട്ടേഴ്സ് കാണിച്ചില്ലേ, അതേപോലെ തന്നെയുള്ള വേറെ ഷേപ്പിലുള്ള കുക്കി കട്ടേഴ്സാണ് ഇതും. ഇതും ഞാൻ അങ്ങനെ അധികം റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള മൗൾഡ് കിട്ടും എന്നുള്ളതാണ്. ഇത് കുട്ടികൾ, കുഞ്ഞു കുട്ടികൾക്കാണ് കുറച്ചും കൂടി ഇതിനകത്തോട്ടൊക്കെ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. എൻ്റെ മക്കൾ ആ ഒരു ഏജൊക്കെ കഴിഞ്ഞത് കാരണം അങ്ങനെ അവർക്കിങ്ങനെ പല ഷേപ്പിലുള്ള കുക്കീസ് കിട്ടാനും ഒന്നും ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുമില്ല. പിന്നെയുള്ളത് ഈ ഒരു സിലിക്കോണിൻ്റെ മൗൾഡാണ്. ഇത് മെയിൻലി നമ്മൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുവാണ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് നല്ല സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇതിലുള്ളത് കിറ്റൻ്റെ ഒരു ഷേപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കിനും അതിൽ ഈ ഒരു ചെറിയൊരു പൂച്ചക്കുട്ടിയുടെ ഒരു പടമൊക്കെ ആയിട്ട് നമുക്ക് ചോക്ലേറ്റ്സ് കിട്ടും. പിന്നെ ഇത് വിട്ട് കിട്ടാനും എളുപ്പമാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൽ. അടുത്തത് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് മുകളിൽ ഡിസൈനൊക്കെ കൊടുക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ കൊടുക്കാനുള്ള ആ ഒരു മടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഡിസൈൻ ഉള്ള മൗൾഡാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ചോക്ലേറ്റ് കേക്ക് അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ് കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഡാർക്ക് കളറായിരിക്കുമല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നല്ലതുപോലെ പൊടിച്ചിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ ഇപ്പം ഐസിങ് ഷുഗർ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് ഡെക്കറേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കേക്കിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഷുഗറിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു ഡിസൈൻ വരും. ഇതിനകത്ത് ഇതിപ്പോൾ ഒരു 5-6 ഡിസൈൻ മൗൾസാണ് ഉള്ളത്. ഇതിൽ ഞാനൊരു 3 വരെയൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ള എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൊരു മൗൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബോട്ടം പോർഷൻ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനകത്തുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റേ മൗൾഡൊക്കെ കണ്ടപ്പോൾ ഒരു കേക്ക് ടിന്നൊക്കെ കണ്ടപ്പോഴത്തേക്കിനും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആ കേക്ക് ബേക്ക് ആയതിനു ശേഷം അതിനകത്തുനിന്ന് ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തട്ടി തിരിച്ചിട്ട് കഴിയുമ്പോഴാണ് കേക്ക് അതിനകത്ത് നിന്ന് വിട്ട് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല, കാരണം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നിന്ന് ഉള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിനെ നമ്മളിങ്ങനെ ക്ലിപ്പ് വഴി അങ്ങ് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കേക്കിൻ്റെ ബോട്ടം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഇതുവരെയും പിടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പിടിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട്. നമുക്ക് ഈ കേക്ക് ബേക്ക് ആയതിനു ശേഷം അതിനെ വേറെ പാത്രത്തിലോട്ട് ഇങ്ങനെ തട്ടിയിടേണ്ട ആവശ്യമൊന്നുമില്ല, സൈഡ് ഇങ്ങനെ ക്ലിപ്പ് വഴി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേക്ക് അതേപോലെ തന്നെ കിട്ടും. പിന്നെയുള്ള ഈ മൗൾഡ് എന്ന് പറയുന്നത് ശരിക്കും സോപ്പ് മൗൾഡാണ്. ഇതിനകത്ത് ഞാൻ സോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അലോവേറ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഈ ഒരു മൗൾഡാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്.
ഇനിയുള്ള സാധനങ്ങൾ ഇതേപോലെ ബേക്കിംഗ് ബാസ്ക്കറ്റിലല്ല ഉള്ളത്. ഞാൻ ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചേക്കുന്ന ഒരു സെക്ഷനിൽ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ കളേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വാനില എസൻസ് വരും ഈ ഒരു കൂട്ടത്തിൽ. പിന്നെ അതേപോലെ നമ്മളുടെ പുഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് എസൻസ് കിട്ടും. അപ്പം അതൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ കളേഴ്സിൽ ലിക്വിഡ് ആയിട്ടുള്ള കളറും ഉണ്ട്, അതല്ലാതെ പൊടിയും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ബേക്കിംഗ് സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു തെർമോമീറ്ററാണ്. ഇത് ഒവൻ തെർമോമീറ്ററാണ്. അപ്പം ഇത് ഞാൻ ഉപയോഗിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളത് ഗ്യാസ് ഒവൻ ആയിരുന്നു ഞാൻ മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു മുകളിലെ നോബ് ഉണ്ടല്ലോ, ആ നോബിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ തന്നെ ആയിരിക്കുമോ അതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് തന്നെ ഒരു സംശയം വന്നു ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് നമ്മൾക്ക് ഈ ഒവൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമറും ഉണ്ട്. ഈ ടൈമർ യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ എന്തെങ്കിലും കേക്കിൻ്റെ ബാച്ചിലൊക്കെ നമ്മൾ ഈ ഒവനിൽ വെച്ചതിന് ശേഷം കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ പോയി കഴിയുമ്പം ഒവനിലുള്ള ടൈമർ കഴിയുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് സൗണ്ട് അത്ര ഉറക്കെ വരുന്നില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു ടൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കിനും നമ്മൾ വേറെ റൂമിലൊക്കെ നിൽക്കുന്നതെങ്കിൽ നല്ല സൗണ്ടിൽ അലാം അടിക്കുന്നത് പോലെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആക്സസറീസിൻ്റെ വശത്തേക്ക് നോക്കിയാൽ അവിടെ എൻ്റെ ഒരു പിസ്സ കട്ടർ ഉണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ പിസ്സ കട്ടറാണ്. അപ്പോൾ പക്ഷേ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പിസ്സ പ്രോപ്പറായിട്ട് കട്ടായി വരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ പിന്നെ സ്റ്റീലിൻ്റെത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു റോളിംഗ് പോർഷൻ നോക്കിയപ്പം അതൊരു പ്ലാസ്റ്റിക് പോലെയൊക്കെയാണ് തോന്നിയത്. കണ്ടപ്പോൾ കട്ടാകും എന്ന് വിചാരിച്ചാണ് വാങ്ങിയതെങ്കിലും ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ടും അതിനൊരു മൂർച്ച കിട്ടുന്നില്ല. പ്രസ്റ്റീജിൻ്റെ ഒക്കെയാണ് സാധനം, പക്ഷേ അത് അധികം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു റെഡ് കളറിലുള്ള സ്റ്റീലിൻ്റെയാണ്. അതാണെങ്കിൽ നമ്മൾക്ക് നമ്മളുണ്ടാക്കുന്ന പിസ്സയൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കട്ടായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ലെവലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേര് ലെവലർ എന്ന് തന്നെയാണോ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ ഞാനൊരു ബാച്ചറൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് മിക്സേഴ്സ് ഉണ്ട്. ഈ ഒരു ഹാൻഡ് മിക്സറിൽ ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ കളറിലെ ആയിരുന്നു. അപ്പം ഇതിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ആ ഒരു മിക്സറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ കളറിലെ ഒരു കവറിങ് പോലെയുണ്ട്. കാണാനൊക്കെ ഭംഗിയുണ്ട്, പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഒരു കവറിങ് പോകുന്നുണ്ട്. അപ്പം എനിക്ക് തന്നെ ഡൗട്ടായി, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കലക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ പൊടിഞ്ഞ് വീഴുമോ എന്നൊക്കെ തോന്നലായി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ ഹാൻഡ് മിക്സർ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഓയിൽ ഒരു ബട്ടർ അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷും പിന്നെ സ്പാച്ചുലൊക്കെയാണുള്ളത്. ഇതെല്ലാം ഞാൻ മുൻപൊരിക്കലെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസിൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഇലക്ട്രിക് ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്, പാനസോണിക്കിൻ്റെയാണ്. അപ്പോൾ പാനസോണിക്കിൻ്റെയും ജീപ്പാസിൻ്റെയും ഒക്കെ ഇലക്ട്രിക് ഹാൻഡ് മിക്സർ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു കുറച്ച് നാളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഇതിനെ നമ്മൾ ബീറ്റ് ചെയ്യുന്നത്, കേക്കിൻ്റെ ബാച്ചിലൊക്കെ ബീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാനസോണിക് ഇലക്ട്രിക് ഹാൻഡ് മിക്സറിന് രണ്ട് ടൈപ്പ് ബ്ലേഡ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ആദ്യം കാണുന്ന ബ്ലേഡാണ് ഞാൻ ബാറ്ററൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഈ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹുക്ക് ഉപയോഗിക്കുന്നത് മെയിൻലി ഞാൻ ചപ്പാത്തിയുടെ ഒക്കെ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റാണ്. നമ്മൾ അതിനകത്തേക്ക് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കയ്യിൽ മെഷറിംഗ് കപ്സാണുള്ളത്. അപ്പം ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് മെഷറിംഗ് കപ്പായിരുന്നു. പയ്യെ പയ്യെ അതിലെ ആ ഒരു മഷിയൊക്കെ ഇങ്ങനെ മാഞ്ഞ് വരാനായപ്പോഴത്തേക്കിനും ഞാൻ സ്റ്റീൽ മെഷറിംഗ് കപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ മെഷറിംഗ് കപ്സ് നമുക്ക് 1 cup, 1/2 cup, പിന്നെ അതേപോലെ 3/4 cups, 1/3 cup, 1/4 cup ഒക്കെ ആയിട്ട് അതിനകത്ത് മെഷർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾക്ക് ബേക്കിംഗ് ഷീറ്റ് വേണം. ഇതൊക്കെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ ബേക്കിംഗ് സെക്ഷനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയ ലെവലിൽ മാത്രം ബേക്കിംഗ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ഇത്രയൊക്കെ സാധനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പകുതി സാധനങ്ങൾ ധാരാളമാണ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു അരിപ്പയാണ്. എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാനിത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. നമ്മളുടെ നോർമൽ ട്രഡീഷണലി നമ്മളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ടൈപ്പ് അരിപ്പയാണെങ്കിലും മതി കേട്ടോ. പിന്നെ മിക്കവാറും ബേക്കിങ്ങിനൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ നമ്മൾക്ക് രണ്ട് ടൈപ്പ് കിട്ടും, സോൾട്ടഡും ഉണ്ടാവും അൺസോൾട്ടഡും ഉണ്ടാവും. ബേക്കിങ്ങിനൊക്കെ ഞാൻ ഈ ഒരു അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്.
ഇതിപ്പോ ബേക്കിങ്ങിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുഡിങ്ങിനൊക്കെ വേണമെങ്കിൽ കുറച്ചൊരു ചോക്ലേറ്റിന്റെ ഒരു ഫ്ലേവർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചോക്ലേറ്റ് പൗഡർ അല്ലെങ്കിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മളുടെ നോർമൽ കോഫി കപ്സ് ആണ്, പേപ്പർ കപ്സ് ആണ്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കപ്പ് കേക്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കപ്പ് കേക്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച ഒരു കപ്പ് കേക്ക് മൗൾഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ്സിൽ ചെറുതായിട്ട് ഇങ്ങനെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ വിട്ട് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള അതിൻ്റെ ഒരു ബേക്കിംഗ് സെക്ഷനിൽ വെച്ചേക്കുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഈ സിപ്പ് ലോക്ക് ബാഗാണ്. ഇത് ബേക്കിങ്ങിലേക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നെങ്കിലും ആ ഒരു ഏരിയയിലാണ് ഇതും വെച്ചിട്ടുള്ളത്. പല സൈസിലുള്ള സിപ്പ് ലോക്ക് ബാഗ്സ് ആവശ്യമാണ്. മാക്സിമം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് സിപ്പ് ലോക്ക് ബാഗ് വേണം എന്നുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തതിന് ശേഷം അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാറുണ്ട്, അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം. അതേപോലെ നമ്മൾ കപ്പ് കേക്ക്സ് ഒക്കെ കുറേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് ടേബിളിൽ കൊണ്ടുപോയി വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു സംഭവം ഉപയോഗിക്കാറുള്ളത്. പിന്നെ ആ ഒരു സെക്ഷനിൽ തന്നെ കുറച്ച് ഡിസ്പോസിബിൾ ഐറ്റംസും വെച്ചിട്ടുണ്ട്. നമുക്കിപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പം ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്പോസിബിൾ പാത്രങ്ങളൊക്കെ കൂടുതലായിട്ടും എടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു ബേക്കിംഗ് സെക്ഷനിൽ വരുന്ന ഐറ്റംസ്. ഇതിലെ എല്ലാം തന്നെ ഒരു ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനും കുഞ്ഞു കുഞ്ഞു സാധനം ഒന്നോ രണ്ടോ മൗൾഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് ഇത്രയും സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത്. ഇതിലെല്ലാം തന്നെ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.